പറഞ്ഞത് മുഴുവൻ ഈ പറയുന്ന ഇ എൻ മോഹൻദാസിന്റെ എന്താ പറയുക സൗമ്യതയും അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യവും അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുന്ന സമയവും എന്തൊരു കൃത്യമായിട്ടാണ് പാർട്ടിയുടെ കാര്യങ്ങൾ കൈകാര്യം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. എം എൽ എ ഒന്ന് ചോദിക്കൂ അദ്ദേഹത്തോട്, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇ എൻ മോഹൻദാസിനെ കുറിച്ച് ഈ സുജിത് ദാസ് പറയുന്ന അദ്ദേഹം ഒന്നും ഒരിക്കലും എം എൽ എ എന്നെ വിളിക്കാറില്ലല്ലോ. എം എൽ എന്നെ വിളിക്കുന്നത് അദ്ദേഹമല്ലേ. അദ്ദേഹത്തോട് എം എൽ എ പ്ലീസ് ഒന്ന് സംസാരിക്കൂ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പ്ലീസ് ടി സി എസ് എന്നെ ഒന്ന് കാണൂ. ഞാൻ അന്ന് പുറത്തു വിട്ട എന്താ സ്ഥിതി, എന്താ സ്ഥിതി? ഈ ഈ ഈ ചങ്ങാതിയെ വലിയ നിലനിർത്തിയത് എങ്ങനെയാ? ആകെ സുജിത്താന്റെ ക്വാളിറ്റി ഈ പാർട്ടി പ്രവർത്തകർ ഈ വിഷയമായിട്ട് പാർട്ടി ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയാ, നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ലീഗാരെ കയറ്റൂല കേട്ടോ. എങ്ങനെ പാർട്ടി സഖാക്കളോട് പറഞ്ഞ് ലീഗാരെ കയറ്റൂല കേട്ടോ? ആരെ? സുജിത് ദാസ്. അപ്പൊ സുജിത് ദാസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ലീഗ് നേതാക്കളുടെ പേരും കാര്യമല്ല വേറെ പറയുന്നുണ്ട്. ഞാൻ അവരോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ ലീഗിനെ വരച്ച വരിയിൽ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തെല്ലാം നാടകം ഈ സൊസൈറ്റിയെ, ഈ സഖാക്കളെ, ഈ കമ്മ്യൂണിറ്റിയെ ഒരു മറയിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇ എൻ മോഹൻദാസ് നടത്തിയെന്ന് ഇവിടുത്തെ പാർട്ടി സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ സെക്രട്ടറി അടുത്തേക്കാണ് ഒരു ഒരു അത്താണി തേടി പോകുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നെക്സസ്. ഒരു വിഷയം പാർട്ടി ആഫീസിൽ പ്രാദേശികമാവട്ടെ, അത് കമ്മ്യൂണിസ്റ്റുകാർ ലീഗിനെതിരെയാണ്, ലീഗിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പ്രമാണിക്കെതിരാണ് പാർട്ടിയിൽ പരാതി കൊടുക്കുന്ന ഒരു കേസെങ്കിലും തെളിയില്ല. കോൺഗ്രസിന്റെ ആണെങ്കിൽ അതും തെളിയില്ല. തിരിച്ച് ഈ പറയുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാരനും തെളിയില്ല. തിരിച്ച് ഇങ്ങോട്ട് ഈ സാധു ലീഗുകാരനാണെങ്കിൽ അതും തെളിയില്ല. അതാണ് ഈ പറയുന്നത്. പാർട്ടി ലീഡർഷിപ്പിലെ ഒരു വിഭാഗം ആളുകളും ലീഡർമാർ തമ്മിലുള്ള ഈ പറയുന്ന അന്തർധാര, അവിഹിത ബന്ധം, കൂട്ടുകെട്ട് എല്ലാ നേതാക്കന്മാരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയില്ല. ശക്തമായി പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെയും നേതാക്കന്മാർ സ്റ്റേറ്റിലുണ്ട്, അവർക്കൊന്നും ബലമില്ല. അവിടെ പ്രശ്നം പാർട്ടിക്കൊപ്പം നിൽക്കുന്ന നേതാവിന്, ലീഗിന്റെ നേതൃത്വത്തിനോടൊപ്പം അണികളോടൊപ്പം നിൽക്കുന്ന നേതാവിന്, കോൺഗ്രസിന്റെ അണികളോടൊപ്പം നിൽക്കുന്ന ഈവൻ ബി ജെ പിക്ക് പോലും അത്തരം സത്യസന്ധരായിട്ടുള്ള ലീഡർഷിപ്പിന് എന്താ പറയുക ശക്തിയില്ല. അവർ ചോർന്നു പോവുക. കാരണം ഇവർ കാറ്റൊഴിക്കും. ഈ മെഡിക്കൽ കോളേജിൽ പണ്ടൊരു പണിയുണ്ടായിരുന്നു, അത് നമുക്കറിയോ, ഇപ്പോഴും അത്യാവശ്യം നടക്കുന്നുണ്ട്, നിന്നിരുന്നു സർക്കാർ ഹോസ്പിറ്റലുകളിൽ. ഒരു പുതിയ സ്കാനിങ് മെഷീന് 2, 3, 5 കോടി ഉറപ്പിക കൊടുത്ത് മെഡിക്കൽ കോളേജിൽ വലിയ ആഘോഷമായിട്ട് ഉദ്ഘാടനമൊക്കെ നടക്കും. 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമായി സാധനം പ്രവർത്തിക്കുക. മനസ്സേ മഞ്ചരി മെഡിക്കൽ കോളേജ് നിങ്ങൾ പോയേക്കാൽ മതി. അപ്പൊ അതിന്റെ ഫ്യൂസ് വലിച്ചൊരു സംഘമുണ്ട്, ഇതിന്റെ ഈ പറയുന്ന സ്കാനിങ് മെഷീന്റെ, അല്ലെങ്കിൽ എക്സ്റേ മെഷീന്റെ, അല്ലെങ്കിൽ വലിയ വില കൂടിയ ലാബ് എക്യുപ്മെന്റ്സിന്റെ. ആ ഊരിനോട് കൂടിയ നിന്നു ആരാത് ഊരിക്കണത്? ഇത് ഈ ആശുപത്രിയിലൊരു മാഫിയ സംഘം. എന്നിട്ട് ഡോക്ടർമാർ എഴുതുകയാണ് 5000 രൂപ മറ്റേ സ്കാന്, 2000 രൂപ അയാളുടെ പോക്കറ്റിലേക്ക്. മെഡിക്കൽ ലാബ് വർക്ക് ചെയ്യുന്നില്ല, 500 രൂപ 600 രൂപേന്റെ ലാബാണ്, 250 രൂപ 300 രൂപ ഡോക്ടർക്ക്. എന്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. 15 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കോടികൾ മുടക്കിയ എക്യുപ്മെന്റ്സ് കേരളത്തിലെ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ ഒന്ന് പരിശോധിച്ച് നോക്കി നിങ്ങള്. അപ്പൊ ഇത് പോയി അവിടെ പോയി സംസാരിക്കാൻ ആരല്ലത്? പ്രത്യക്ഷത്തിൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടുക ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി സഖാക്കളാണ്. കുറച്ച് ആവേശമുള്ള അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുറച്ച് ചെറുപ്പക്കാരുണ്ടാവും. എന്താ ഈ ഏർപ്പാട് നടക്കാത്തത്? അവിടെ ചെന്നാൽ ഓനെ പോലീസിൽ കേസെടുത്തു. ആ കേസെടുത്ത് നേതാവിന്റെ അടുത്തേക്ക് എന്നെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോയത് വയ്ക്കും? അതെന്തെങ്കിലും ആയിക്കോട്ടെ ചങ്ങായി, അതിന് ആളെ പോയിട്ട് ഇവരോട് തട്ടിക്കേറി വരണമെന്നാണ് ആര് പറയാ? ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാ. അപ്പൊ ഇതിന്റെയൊക്കെ കമ്മീഷൻ എല്ലാവർക്കും ഉണ്ട്, ഡോക്ടർമാർക്കും മാത്രമല്ല. അപ്പൊ അതിലിടപെട്ട പാർട്ടി പ്രവർത്തനം, അത് ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ആശുപത്രി പോയിട്ട് നീയാ നോക്കണ്ടായി. അതിന് അവിടെ വേറെ ആളുകളില്ലേ? അതിനല്ല അവിടെ സൂപ്രണ്ട് ഇരിക്കണ്, അതിനല്ല അവിടെ മറ്റേ സിസ്റ്റർ ഉള്ളത്. നിനക്ക് അവിടെ പറഞ്ഞാൽ പോരെ? അവിടെ പോയി നീ തട്ടിക്കേറണ്ടിരുന്നോ? ഓന്റെ പണി കഴിഞ്ഞു. ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിന് ആ ലീഗുകാരന്റെ പേരിൽ, ആ കോൺഗ്രസ്സുകാരന്റെ പേരിൽ, അല്ലെങ്കിൽ ആ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ പേരിൽ, സഖാവിന്റെ പേരിൽ കേസായി. എത്ര വട്ടം പോകും? എത്ര വട്ടം പോകും? വന്ധീകരണം നടത്തുക, അവിടെയാണ് ഈ നെക്സസ്. ഈ പറയുന്ന അവിഹിത ബന്ധം, ഈ അന്തർധാര,
ഇതിനി മനുഷ്യരോട് വിളിച്ച് പറയാൻ തന്നെ തീരുമാനം. എന്നിട്ട് മനുഷ്യന്മാർ തീരുമാനിച്ചോട്ടെ എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോ ആ അന്തർധാര, ഇതാണ് വിഷയം.